ഈശോമിശിഹായിൽ സ്നേഹമുള്ളവരെ, ഓസാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഓസാന ഞായർ എന്ന് പറയുന്നത് വലിയ ആഴ്ചയുടെ തുടക്കമാണ്. പല ഓസാന ഞായറുകളും കടന്നുപോയിട്ടുണ്ട്, അതുപോലെ ഇനി വരാനുമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് വിനീതനായി വരുന്നതും ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുന്നതും വൃക്ഷങ്ങളുടെ ചിലകൾ ഒടിച്ച് വഴിയരികിൽ ഇടുന്നതും ഓസാന പാടിക്കൊണ്ട് അവിടുത്തെ വരവേൽക്കുന്നതും. ഇതെല്ലാം കാണുന്ന നിയമജ്ഞരും പരിസയരും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചേക്കാം, യേശു രാജാവാകുമെന്നും തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്നും. പക്ഷേ യേശു വന്നത് അതിനല്ലായിരുന്നു. നമ്മോടൊപ്പം ആയിരിക്കുവാനും അതുപോലെ തന്നെ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനുമായിരുന്നു. ഓസാന ഞായർ നമുക്ക് വലിയൊരു സന്ദേശമാണ് തരുന്നത്. നമ്മളും ചിലപ്പോൾ ഈ പരിസയരെയും നിയമജ്ഞരെയും പോലെയാണ്. ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ സമ്പന്നനും പ്രശംസയുള്ളവനുമായിരിക്കും. മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു വ്യക്തി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവനും കഴിവ് കുറവ് ഉള്ളവനുമാണെങ്കിൽ അവൻ ഈ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുകയും മറ്റുള്ളവരാൽ അപഗണിക്കപ്പെടുകയും ചെയ്യും. ഇതുതന്നെയല്ലേ ക്രിസ്തുവിന് സംഭവിച്ചത്? നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് കണ്ണുപിടിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. ഒരു കുട്ടി പഠിക്കാൻ പിന്നോക്കവും കഴിവ് കുറവുള്ളവനുമാണെങ്കിൽ അവൻ മറ്റുള്ളവരാൽ അപഗണിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യും. നമ്മളിവിടെ ഈ വചനഭാഗമാണ് ഓർക്കേണ്ടത്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മാത്രമേ പരിപൂർണനായിട്ടുള്ളൂ എന്ന്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇവിടെ നമ്മൾ അവരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ തന്നെയല്ലേ പരിഹസിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്നത്? നമുക്കൊന്ന് മറിച്ച് ചിന്തിച്ചു നോക്കാം. അവൻ പഠിക്കാനും മറ്റുള്ള കാര്യങ്ങളിൽ കേമനായിരുന്നെങ്കിൽ നമ്മളവനെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നില്ലേ? യേശു ക്രിസ്തു ആരെയും മാറ്റി നിർത്തുന്നവനോ പരിഹസിക്കുന്നവനോ ക്രൂശിക്കുന്നവനോ അല്ല. എന്നാൽ നമ്മുടെ കർത്താവ് എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നവനാണ്. അവിടുത്തേക്ക് സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ നീതിമാനെന്നോ പാപിയോ എന്നുമില്ല. പക്ഷേ എല്ലാവരും അവിടുത്തേക്ക് പ്രിയപ്പെട്ടവരാണ്. നമ്മളാരും പരിപൂർണരല്ല, പക്ഷേ നമ്മൾ പരിപൂർണരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. ഒരു പക്ഷേ നാം വീണുപോയേക്കാം, പക്ഷേ നാം തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്കതിനായി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. കർത്താവായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.